ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മറ്റൊരു തെരഞ്ഞെടുപ്പ് വിഷയം വരുന്നത് മന്നത്ത് പത്മനാഭനെ അവഹേളിക്കാൻ സി പി എം ഹിഡൻ അജണ്ട നടപ്പാക്കുകയാണ് എന്ന ബി ജെ പിയുടെ ആരോപണമാണ്. അതിനവർ തെളിവായിട്ട് പറയുന്നത് മന്നത്തിൻ്റെ സ്മാരകത്തിനായി ഗുരുവായൂർ നഗരസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ എൽ ഡി എഫ് എതിർത്തു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം അതൊരു ക്യാപ്സ്യൂൾ മാത്രമായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ്. കോൺഗ്രസ് ഇത് ഏറ്റുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഞാൻ വീണ്ടും ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല, അതിലേക്ക് പോകരുത്, ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം സമയമില്ല, പിന്നെ എന്റെ ഈ ചോദ്യത്തിലേക്ക് വരുവാനായിട്ട് സമയമില്ല. അല്ല, ഒരുപാട് സമയം ചർച്ചയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പൊതുസംബോധന അല്ല, ഒറ്റ മിനിറ്റ് വായത് നിർത്താം. ശ്രീമതി സുജാത പറയുന്നത് എം ഒ യു എഗ്രിമെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് ഓരോ ദിവസവും പിന്നെ ഓരോ തരം വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് പറഞ്ഞു. അങ്ങനെയൊന്നും വേണ്ടെന്നേ, നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഫയലൊന്ന് പുറത്തു വിടൂ. അവിടെ വെച്ച് നമുക്ക് നെല്ലും പതിരും തിരിയുമല്ലോ. അതിന് തയ്യാറുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. അതിന് വേറെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ സർക്കാരിനെതിരായിട്ട് എം ഒ യു ഉണ്ടെങ്കിൽ തിരിച്ച് വരിക പ്ലീസ്. സമയങ്ങളായിരിക്കും, താങ്കൾ ഇടപെട്ട സമയങ്ങളായിരുന്നാൽ മതി. പിന്നെ ശ്രീമതി സുജാത കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെ അവസ്ഥ, നിങ്ങൾക്ക് മൂന്ന് സ്റ്റേറ്റാ ഉണ്ടായിരുന്നത്, ആ രണ്ട് സ്റ്റേറ്റിലെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഐആറാം പാർട്ടികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ടാകാറുണ്ട്. ഭരണം എങ്ങോട്ടാണോ ആ ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരു കൾച്ചർ പലപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മുടെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എല്ലാം അട്ടിമറിച്ചുകൊണ്ടല്ലേ പശ്ചിമബംഗാളിലും ത്രിപുരയിലും എല്ലാം നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാമല്ലോ. പിന്നെ ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ ഇവിടെ ജ്യോതിരാജ്യ സിന്ധ്യയെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഈ പാർട്ടി നൽകാവുന്ന മുഴുവൻ സംവിധാനങ്ങളും അദ്ദേഹത്തിന് വെച്ച് നീട്ടിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതിനുശേഷവും അധികാരത്തിൻ്റെ ആർത്തി മുത്തുപോയെങ്കിൽ പോയി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇവിടെയോ, ഇവിടെ നിങ്ങൾ അൽഫോൻസ് കണ്ണന്താനത്തിനെ നിങ്ങളുടെ എം എൽ എ ആയിരുന്നു, അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായി ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്. എങ്ങനെയാണ് ചോദ്യത്തിലേക്ക് വരിക, ഇത് പലതവണ അല്ലല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട്, സമയമില്ല, അതുകൊണ്ടാണ്. അതെ, ആ ഇനി എൻ എസ് എസുമായി ബന്ധപ്പെട്ട് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം അവരുടെ ആദർശങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നുമെല്ലാം വ്യതിചലിച്ചുകൊണ്ട് രാഷ്ട്രീയം പിന്നെ എന്താ ഭരണം നിലനിർത്താനുള്ള ഒരു സംവിധാനമായി മാത്രം മാറ്റുന്നു. ഇവിടെ എൻ എസ് എസിനെ ഇത്രയേറെ അപമാനിച്ച എൻ എസ് എസിൻ്റെ നിലപാടുകളെ എന്നും തള്ളി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം. ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് തരത്തിലുള്ള നിലപാട് നമുക്കറിയാമല്ലോ. അവരെന്താ നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കി, ആരെയൊക്കെ എപ്പോൾ എവിടുത്തെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ എൻ എസ് എസിനോടുള്ള അവരുടെ നിലപാട് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് എൻ എസ് എസ് വിരുദ്ധ നിലപാടാണ് അവർ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതിനെ സംബന്ധിച്ച് എൻ എസ് എസിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ശ്രീ സുബാരൻ നായർ സാർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പോലും എൻ എസ് എസ് അവരുടെ നിലപാട് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇരട്ടത്തപ്പാണെന്നും അത് മുതലെടുക്കാൻ വേണ്ടിയുള്ളതാണെന്നും എൻ എസ് എസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് പിന്നെന്താ പറയേണ്ടത്? ആ പ്രസ്ഥാനം തന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്താ പറയേണ്ടത്? അപ്പോൾ അവസരവാദപരമായ രാഷ്ട്രീയവുമായി സി പി എമ്മും ബി ജെ പിയും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ മൊത്തം പിടിച്ചു കെട്ടും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ സുരേഷിൻ്റെ ഈ വാചകങ്ങളൊക്കെ ഞാൻ എല്ലാ ചർച്ചയിലും എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകും. ഇവിടെ ഞാൻ പിന്നെ ഒരു വാചകം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന്. പക്ഷേ ബി ജെ പിയിൽ ഇപ്പോൾ 15% വോട്ട് പോലും നേടാൻ കഴിയാത്ത പാർട്ടിയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം വലുതാണേ. ആ മുന്നണിയും തകർന്നിരിക്കുന്നു, ആ പാർട്ടിയിലും പ്രശ്നമുണ്ടായിരിക്കുന്നു. ആ പാർട്ടിയിലുള്ള പിന്നെ സംസ്ഥാന അധ്യക്ഷൻ ഒന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ മറ്റൊന്ന് പറയുന്നു, അതൊന്നും പരിഹരിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ആവശ്യം. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പീപ്പിൾസ് മാനിഫെസ്റ്റോയിലൂടെ ഉന്നയിച്ച ഒരു ആരോപണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ചതും. ഈ മന്നത്ത് പത്മനാഭനെ നവോത്ഥാന നായകനായിട്ട് നിങ്ങൾ ദേശാഭിമാനിയെ ഉയർത്തിക്കാട്ടി, പക്ഷേ അതിനോട് എൻ എസ് എസ് പോലും നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് അതെന്ന് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലും മന്നത്തെ അവഹേളിച്ചതാണ് എന്നാണ്
പരാതിയുള്ളത്. അതുപോലെ തന്നെ മന്നത്തിന്റെ സ്മാരകത്തിനായി ഗുരുവായൂർ നഗരസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ എൽ ഡി എഫ് എതിർക്കുകയുണ്ടായി. അതായത് മന്നത്തിനെ അവഹേളിക്കൽ സി പി എം ഹിഡൻ അജണ്ടയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി ഒരിക്കലുമല്ല. മഹാനായ മന്നത്ത് പത്മനാഭൻ നവോത്ഥാന നായകൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ ഏറെ ആദരവോടെ തന്നെയാണ് സി പി എം കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ച് ഒരു ചർച്ചയിൽ കൊണ്ടുവരുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. എൻ എസ് എസ് എൻ്റെ നിലപാട് വളരെ ഓരോ ഘട്ടത്തിലും അവർ പറയാറുണ്ട്. ഗവൺമെൻറ് വളരെ നല്ല സൗഹൃദവും അടുപ്പവും എൻ എസ് എസുമായിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മന്നത്ത് പത്മനാഭനോടെ ഇടതുപക്ഷത്തിനുള്ള അവശേഷ സി പി എമ്മിനുള്ള കേരള സമൂഹത്തിനുള്ള എല്ലാ ആദരവും പ്രകടമാക്കിയിട്ടുണ്ട്. അത് അതിൽ ഒരു തർക്കവും സംശയവും വേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊന്ന് ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അതൊന്ന് പറഞ്ഞിട്ട് തന്നെ പോകണമല്ലോ. കേരളത്തിലെ ഈ ഗവൺമെൻറ് വരുത്തിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് സുരേഷ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മൂലം ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ചെറുപ്പക്കാരെക്കുറിച്ചും കൃഷിക്കാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. രാജ്യത്തെ കൃഷിക്കാർ ഐതിഹാസികമായ ഒരു പോരാട്ടത്തിൻ്റെ പാതയിലല്ലേ കഴിഞ്ഞ രണ്ടര മാസമായി കൃഷിക്കാർ സമരം നടത്തുന്നു ഇല്ലേ? തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചാൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളികൾ 30 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളാണ് രാജ്യത്ത് പണിമുടക്ക് സമരം നട ചെറിയ കാര്യമാണോ അത്? അതുപോലെ തന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു 10 ലക്ഷം പോസ്റ്റാണ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നത്. ആ ചെറുപ്പക്കാരെ സഹായിക്കാൻ എന്തെങ്കിലും നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടോ? രാജ്യത്തെ പൊതുമേഖല അത് പറയുമ്പോൾ തിരിച്ചു പറയാനാണ് ഞാൻ വരുന്നത്. അതായത് തിരിച്ചു അല്ല സുരേഷ്, അതാണ് ഞാൻ മഞ്ജുഷ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് 157,911 ആളുകളെ നിയമിച്ചു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന സമരം വളരെ നന്നായി കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പായില്ലേ? എൽ ജി എസിൻ്റെ സമരം വളരെ കൃത്യമായിട്ടല്ലേ ഗവൺമെൻറ് അവരുമായി ചർച്ച നടത്തി പരിഹരിച്ചുള്ളത്? 412 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ലേ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത്? പരമാവധി തൊഴിലവസരങ്ങൾ കൊടുത്തു, പക്ഷേ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിലുള്ള അല്ലെ അവളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിൽ തന്നെയാണ്. ആ തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബഡ്ജറ്റിൽ 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആവശ്യമുള്ള. ശ്രീമതി സി എസ് സുജാത, സമയമില്ല, അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.